എഴുതാൻ പറയും അപ്പം നമ്മുടെ മോഡൽ എക്സാമിനേതാണ് ചോദിച്ചത് ആനന്ദിക്ക് ഫുൾച്ചുടിയാം എന്ന് പറയുന്ന നിബന്ധനം ചോദിച്ചു അല്ലേ അതായത് മാങ്ങേണ്ടിയ വൃദ്ധം കുഴിച്ചിടുന്നുണ്ട് അപ്പോൾ നവജവൻ കടന്നു വരികയാണ് അപ്പം നവജവാനും ആ വൃദ്ധനും തമ്മിലുള്ള സംഭാഷണം ചോദിക്കേണ്ടായി ഇതേപോലെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാർത്താലാപോ അല്ലെങ്കിൽ ബാച്ച് ചീത്ത് എഴുതുമ്പോൾ ആ എന്താണ് വാർത്താലാപ് തയ്യാർക്കനയ്ക്കിലേ ദേഗയെ പ്രസംഗ ആശയ സമജകർ പ്രസംഗാനുകൂൽ വാർത്താലാപ് ലിഖനാഹ അതായത് തന്നിട്ടുള്ള എന്താ ആ ഒരു സന്ദർഭത്തിന് വേണം സന്ദർഭത്തിന് ഉചിതമായിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാന് ആ വാർത്താലാപ് തയ്യാറാക്കാൻ പിന്നെ അനൂ അനൗപചാരിക ശൈലി ഹോനാഹീഷ്യലായിട്ടാണോ എഴുതേണ്ടതല്ല നമ്മൾ സാധ ഒരു സംഭാഷണം എന്ന് പറഞ്ഞ രണ്ട് പേര് തമ്മിലുള്ളതാണ് അല്ലേ തമ്മിലുള്ളതാണല്ലേ ആ ഒരു അനൗപചാരികത നിങ്ങൾ ഇപ്പം ചെയ്യാൻ ശ്രമിക്കണം പിന്നെ പൂർണ്ണവാക്യങ്ങൾ ആ വേണമെന്നില്ല ഓക്കെ സംഭാഷണങ്ങളല്ലേ അച്ചടിച്ച ഭാഷ പോലെ നമ്മൾ സംസാരിക്കുകയില്ല പിന്നെ ആശയ വ്യക്ത കണ്ണേ കീഴേ ശബ്ദം വാക്യാൻ ചാതിഭി ഹോ സക്തേഹേ അപ്പാശം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏത് ശബ്ദം ഹാ അങ്ങനെയൊക്കെ ഒരു ശബ്ദം അതിൻ്റെ വാക്യത്തിൻ്റെ ഏതാ അംശങ്ങളോ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാം സരളമായിരിക്കണം അതാണ് സരളേവ സന്ദർഭാനുകൂല് ഭാഷാവോ സരളമായിരിക്കണം ആ സന്ദർഭത്തിനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഇപ്പൊ ഒരു ചൊല്ലു പറയാനുള്ള ആദ്യം പശുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞാല് ഇതിനെക്കുറിച്ച് അവസാനം എന്ത് വരത്തും ആ തെങ്ങ് വരത്ത് പശുവിനെ കെട്ട് തെങ്ങ് വരത്തങ്ങനത്തെ ഒരു കഥ അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ അപ്പം അതുപോലെ ആവരുത് സന്ദർഭത്തിനനുസരിച്ചായിരിക്കണം സരളമായിരിക്കണം പിന്നെ കൽപ്പനക്കെ സഹാരി ആകർഷക ബനാനേക്കാ പ്രയത്നം കറി അട്രാക്റ്റീവ് ആയിരിക്കണം നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മെയിൻ പോയിൻസിൻ്റെ വീഡിയോയിൽ ഞാൻ ഇത് പറയുന്നുണ്ട് ഈ വാർത്താലാപം അതായത് നമ്മുടെ യാത്രിയും തൻ്റെ ഭാര്യയും കൂടിയുള്ള സംഭാഷണം അത് നിങ്ങളോട് എഴുതാൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു മോഡൽ ഞാൻ അതിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ പോയി കാണാം അതേപോലെ തന്നെ എന്ത ചെയ്യുക ചിലപ്പോൾ യാത്രയും ഫ്രണ്ടും കൂടി തമ്മിലുള്ള ചോദിക്കാം അനിതാവിൽ അപ്പോൾ അത് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എഴുതി വയ്ക്കാൻ സാധിക്കാം കേട്ടോ അധികം അതാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആനന്ദിക്ക് പുലിച്ചെടിയാന്ന് വന്നില്ലേ അതേപോലെ ബാക്കിയുള്ളതൊന്നും വന്നുകൂടായില്ല നിങ്ങളതെല്ലാം നോക്കി പോവാം അടുത്തത് സൂചനാധികാർ പത്രം ഓക്കെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഈ കാര്യങ്ങൾ സൂചനാധികാർ പത്രം എന്നുള്ള ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് പറഞ്ഞു പോയിട്ടുണ്ട് കറക്റ്റായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ആ പത്രം എഴുതേണ്ടത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതിന് പുറമെ ഞാൻ മെയിൻ പോയിൻസിൻ്റെ വീഡിയോയിൽ അതിലും കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് സൂചനാധികാര പത്രം എന്നുള്ളത് അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾക്കറിയാം സൂചനാധികാർ പത്ര വിവരാവകാശം അല്ലേ നമുക്ക് അറിയാനുള്ളൊരു അവകാശം ഉണ്ടല്ലേ അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് നമുക്ക് എന്തൊക്കെ ചോ അറിയാനുള്ള ആഗ്രഹങ്ങളുണ്ടോ അത് നിങ്ങൾ ചോദിക്കാം അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് എഴുതുന്നുണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻസ് ഇല്ല അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ മൂന്നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതണം അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇതിലെട്ട് മാർക്ക് ഉള്ളത് അതൊക്കെ വെച്ച് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് സൂചനാധികാർ പത്രം ഇപ്പം ഇപ്പം മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ മോഡൽ എക്സാമിന് വന്ന ആ ഒരു പാറ്റേൺ അനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ തരുന്നത് അതിലുള്ള മാർക്കുമാണ് കേട്ടോ തരുന്നത് ചിലപ്പോൾ ചേഞ്ച് ആവാം ചിലപ്പോഴായിരിക്കും പത്രത്തിനൊക്കെ പത്രത്തിനൊക്കെ എട്ട് മാർക്ക് വരെ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ എട്ട് മാർക്കിനാവാം ആ മാർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാം ആ ഒരു മോഡൽ എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് ഞാൻ തന്നത് മാത്രമേയുള്ളൂ സൂചനാധികാർ പത്രം എന്തായിരിക്കും എട്ട് മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഞാൻ കൂടുതലും പറയുന്നില്ല സൂചനാധികാര പത്രം നോക്കുക ഇനിയും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കമൻ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് വിജ്ഞാപൻ്റെ എട്ട് മാർക്കാണ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തരും അതിൻ്റെ സവിശേഷതകളൊക്കെ അവിടെ തരും പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പം ഒരു ബൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോണിൻ്റെ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാമല്ലോ അതും നിങ്ങൾക്ക് എഴുതി വയ്ക്കുക ഓക്കെ അപ്പോൾ ബോക്സൊക്കെ വരച്ച് ചിത്രമൊക്കെ കൊടുക്കട്ടെ അട്രാക്റ്റീവ് ആക്കാൻ ചിത്രമൊക്കെ കൊടുത്തിട്ട് അതേപോലെ തന്നെ എന്തൊക്കെ സവിശേഷതകളുണ്ട് അതൊക്കെ ഒരു ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക എത്രയാണ് ആ പ്രൊഡക്റ്റിന് റേറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതേപോലെ ഒരു ബോക്സിലാക്കിയൊക്കെ കൊടുക്കുക കേട്ടോ അങ്ങനെ അട്രാക്റ്റീവ് ആക്കി മാറ്റുക അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വിജ്ഞാപൻ കെ സേലിക്ക് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ ഏത് പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചാലും ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ സെൻറ്റൻസുകളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതും നിങ്ങൾക്ക് നോക്കി പോവാം കേട്ടോ മക്കളെ അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയണില്ല പറയണ്ടല്ലോ എട്ട് മാർക്കാണ് എട്ട് മാർക്കൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ വിൽക്കാം ഈസി ക്സി അല്ലേ പരസ്യമൊക്കെ ചിത്രം വരയ്ക്കാൻ അറിയാൻ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിത്രമൊക്കെ വരച്ച് വെക്കാം അപ്പോൾ ലേക്ക് അല്ലെങ്കിൽ ആ ആലേക്ക് നിബന്ധ ഒക്കെ ചോദിക്കാം അല്ലെങ്കിൽ ആനുകാലികമായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും ഇപ്പോൾ കൊറോണ ആയിക്കോട്ടെ അപ്പോൾ കൊറോണ ഇപ്പോൾ നടക്കുന്നുണ്ടിരിക്കില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ലേഖനം അല്ലെങ്കിൽ നിബന്ധ തയ്യാറാക്കാൻ വേണ്ടി ക്വസ്റ്റൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം അപ്പോൾ ലാസ്റ്റത്തെ ഒരു നാല് അതായത് എട്ട് മാർക്കിന് നാല് ക്വസ്റ്റൻസ് തരും ഓപ്ഷൻസ് തരും അന്ന് രണ്ടെണ്ണം എഴുതിയാൽ വെച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം നിർബന്ധം ഇല്ല എഴുതണമെന്ന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിബന്ധ ഒഴിവാക്കാം നിബന്ധ നിങ്ങൾ അഥവാ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ശ്രമിക്കുക ആ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട അറിയുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക ഒരു ഹെഡിങ് വേണം നിബന്ധമായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനൊരു ഹെഡിങ് വേണം അതിന് മെയിൻ പോയിൻറ്റ്സ് വേണം പാരഗ്രാഫായിട്ട് എഴുതണം ലളിതായിരിക്കണം സരളായിരിക്കണം ഭാഷ കേട്ടോ ഒരു സെൻറ്റൻസ് നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് തെറ്റൊക്കെ വരും എന്നാലും പരമാവധി നിങ്ങൾ തെറ്റൊന്നും വരാതൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഇൻട്രൊഡക്ഷൻ വേണം എല്ലാത്തിനും എഴുതുമ്പോൾ ഒരു ഹെഡിങ് വേണം അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം എന്നിട്ട് ഒരു പാരഗ്രാഫ് പാരഗ്രാഫായിട്ട് നിങ്ങൾ എഴുതി പോകാൻ വേണ്ടി ശ്രമിക്കുക അഥവാ എഴുതുകയാണെങ്കിൽ ഇട്ട് മാർക്കിൻ്റെ ഓക്കേ അടുത്ത് എന്ത് ചോദിക്കാം ഫിലിംക്ക് സമീക്ഷ ചോദിക്കാം നമ്മൾ ബ്ലാക്ക് ഫിലിമിൻ്റെ അല്ലേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമിൻ്റെ സമീക്ഷ റിവ്യൂ എഴുതാൻ വേണ്ടി ചോദിക്കാം എന്തൊക്കെ അറിഞ്ഞിരിക്കണതിൽ ഫിലിമിൻ്റെ പേരെന്താണ് അതിൻ്റെ ഡയറക്ടർ ആരാണ് അതിൻ്റെ ഛായാഗ്രാഹകൻ അല്ലെങ്കിൽ ക്യാമറാമാൻ ആരാണ് പ്രൊഡ്യൂസറെ കുറിച്ചാണ് അത് വേണമെങ്കിൽ എഴുതാം അതിൽ അഭിനയിച്ച നടീനടന്മാരെ കുറിച്ച് എഴുതാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം സോങ്ങിൻ്റെ ലിറിക്സ് ആരാണ് അതുപോലെ സംഗീതം നൽകിയതാരാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ഫിലിമിനെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതി വെക്കാം റിവ്യൂ ആണ് ആ ഫിലിമിനെക്കുറിച്ച് പറയണം അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്റ് അതായത് എന്താണോ ഫിലിമിനെ കുറിച്ച് ആ ഫിലിമിൽ ഫിലിമിനെന്താണോ പറയണം ആ ഫിലിമിൻ്റെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ബ്ലാക്ക് ഫിലിം ഇപ്പോൾ കുറേ പേര് ചോദിച്ചു അപ്പോൾ ബ്ലാക്ക് ഫിലിമിൻ്റെ ആണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഫിലിമിൻ്റെ തന്നെ എഴുതി വെക്കാം കേട്ടോ എക്സാമിന് അതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിം ആവണമേ ഉള്ളൂ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതി വെക്കുക മനസ്സിലായില്ലേ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എത്ര മാർക്കാണിതിന് ആ എട്ട് മാർക്കാണ് മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ എട്ട് മാർക്ക് തന്നെയാണെന്ന് വെച്ചാൽ രണ്ട് പേജൊക്കെ എഴുതി വയ്ക്കുക രണ്ട് രണ്ടര പേജ് നിങ്ങൾ എഴുതി വെക്കണം എട്ട് മാർക്കിനൊക്കെ ആണെങ്കിൽ മാർക്കിനനുസരിച്ച് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കേ അപ്പോൾ മക്കളെ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ നോക്കി പോവേണ്ട കാര്യങ്ങൾ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ എത്ര മാർക്കായി നോക്കിക്കേ നാല് മാർക്ക് അനുച്ഛേദന ആറ് മാർക്ക് ആസ്വാദൻ ടിപ്പണിക്ക് ഇനി ഭാവാർത്ഥ അത് എഴുതിയാൽ അത് നാല് മാർക്ക് ആശയ അല്ലെങ്കിൽ ദോഹയുടെ ആശയം എഴുതി അതും നാല് മാർക്ക് ചരിത്രപ്പെട്ട ടിപ്പണി എഴുതിയാലും അതും നാല് മാർക്ക് ഇനി പാരിഭാഷ ശബ്ദാവലി ടെക്നിക്കൽ ടേംസ് ഇല്ലേ അത് എട്ട് മാർക്ക് സംക്ഷേപണം എഴുതിയാലോ അതിനാറ് മാർക്ക് ഇനി ടയറിംഗ് പത്രമൊക്കെയാണെന്ന് വെച്ചാൽ അതിനുമാറ് ഇനി പോസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിനാറ് വിജ്ഞാപനമൊക്കെ ഉണ്ടെങ്കിൽ എട്ട് സൂചനാധികാർ പത്രം എഴുതാണെ ചില അതിട്ട് അങ്ങനെ കണ്ടില്ലേ മാർക്കൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കാമെന്നാണ് കേട്ടോ ഇപ്പം എൺപത് മാർക്ക് ഇപ്പോൾ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ എൺപത് മാർക്കിനാണ് നിങ്ങൾക്ക് അപ്പോൾ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സിയും അങ്ങനെ നൂറ് മാർക്കാണ് എൺപത് മാർക്കാണ് എഴുത്ത് പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇരുപത്തിനാല് മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിനാല് മാർക്കൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്തുകൂടെ ഒരുപാട് പേര് ചോദിച്ചു ജയിക്കാനുള്ള മാർക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരും മിസ്സ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ജയിക്കാനുള്ള മാർക്ക് നന്നായിട്ട് തന്നെ എക്സാം എഴുതുക ഇനി പിന്നെ ഇതൊന്ന് ചോദിക്കാവുന്നത് ചെറിയ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മോഡൽ എക്സാമിന് നമ്മൾ പരിചയപ്പെട്ടു ഒന്നാമത്തെ ഒന്ന് ഒന്ന് മുതൽ ആറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെറിയ ചെറിയ അതായത് കിസ്വിതാക്കി രജനാഹെ ഇസ്ക ലേഖ കോനെ അല്ലെങ്കിൽ ഇസ്ക കാവികോനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അതൊന്നും നിങ്ങൾ അറിയാതെ ആർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത് അത് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ബാക്കിയല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ തന്നിട്ടുള്ളത് കേട്ടാ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇത്രയും നിങ്ങൾ അത്രയും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നാളെയാണ് എക്സാം എല്ലാ എൻ്റെ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക ഒരു ക്വസ്റ്റ്യൻസും എന്താ ഒഴിവാക്കി വിടരുത് കേട്ടോ ഒരിക്കലും ഒഴിവാക്കരുത് എല്ലാതും അറ്റൻഡ് ചെയ്യുക നിങ്ങൾ എൺപതിൽ എൺപത് മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രേ പറയുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് കേട്ടാ അപ്പോൾ എല്ലാവരും നമ്മുടെ ഹിന്ദി ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനു വേണ്ടി ഈ വീഡിയോ ഷെയർ അവർക്കൊക്കെ അറിയണ്ടേ അവരും ചെയ്യിക്കട്ടെടോ അപ്പോൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത് മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ധന്യവാദ് ബച്ചു